വെൽക്കം ബാക്ക് ടു ജാസി എമ്മി കുക്കിംഗ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റുള്ള ഒരു റിഫ്രഷിംഗ് സമ്മർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ മാമ്പഴം ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ മാമ്പഴം നല്ല കൂളായിട്ട് കിട്ടാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാനും ഒക്കെ ആയിട്ട് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കല്ലേ. അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ ഒരു 6 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കണം. ചൂടാക്കിയ വെള്ളത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ചവ്വരി അല്ലെങ്കിൽ സാബുദാനയാണ്, സാഗോ എന്നൊക്കെ പറയാം. ഇനി നമുക്ക് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടും വരും. അതുവരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡറാണ്. അതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് കട്ടകളില്ലാതെ ഒന്ന് ഇളക്കി മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ സാഗോ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ചും കൂടി പച്ചവെള്ളം ചേർത്ത് നമ്മൾ നന്നായിട്ട് തന്നെ അതൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ പശയൊക്കെ മാറിയിട്ട് അത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടും തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി എന്നിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ ഊറ്റി നമുക്കതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ബാക്കിയുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ 1/4 കപ്പ് പാൽ നമ്മൾ കസ്റ്റേർഡ് മിക്സ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്, ടോട്ടലായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് ചൂടാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ കസ്റ്റേർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കസ്റ്റേർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഒരു 5 മിനിറ്റോളം ഈ കസ്റ്റേർഡ് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ഷുഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കസ്റ്റേർഡൊക്കെ ഒന്ന് കുക്കായി വന്ന് കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളിവിടെ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഫ്ലഷ് ഉള്ള ടൈപ്പ് മാങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അധികം നാരില്ലാത്ത മാങ്ങയാണ് ഈ ഒരു റെസിപ്പി റെഡിയാക്കാനായിട്ട് നല്ലത്. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് തന്നെ അതിൻ്റെ ആ ഫ്ലഷൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ നമ്മളിതൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാമ്പഴം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ട് അത് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഇതൊന്ന് അരച്ചെടുത്താൽ മതിയാവും. മാമ്പഴം ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കുതിർത്തി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ കസ്റ്റർഡ് മിക്സൊക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ കസ്റ്റർഡ് മിക്സ് ചൂടാറി വരുന്ന സമയത്ത് പാട കെട്ടുക അല്ലെങ്കിൽ കട്ട പിടിച്ച് പോവുകയാണെങ്കിൽ മിക്സി ജാറിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഞാൻ അതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ മാംഗോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ടൊന്നെ ഒന്ന് മിക്സ് ചെയ്തിടാം കേട്ടോ. ഇനി നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചവ്വരിയാണ്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടാം. ഇനി നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന സബ്ജ സീഡ്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിവിടെ കുറച്ചുകൂടി ടേസ്റ്റ് ആവാനായിട്ട് നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കിയിടാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മാമ്പഴത്തിൻ്റെ പീസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. ഉടനെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്തിട്ട് ഉടനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഐസ് ക്യൂബ്സ് ചേർത്തിട്ട് സെർവ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റിഫ്രഷിംഗ് മാംഗോ ഡ്രിങ്ക്. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റിൽ പറയാം. ഇതുപോലെ എമ്മി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.